കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വ്യാപാരികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മൂത്തേടത്ത് പറഞ്ഞു. ടി നസ്രുദ്ദീൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനാണ് ആദ്യ പരിഗണന എന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടിയിൽ സി ടി വി പ്രാദേശിക വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വ്യാപാരികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഷ്റഫ് മൂത്തേടത്ത് പറഞ്ഞു. ജില്ലയിലെ വ്യാപാരികൾക്ക് സുരക്ഷയേകുന്ന ആശ്വാസ് പദ്ധതി നടപ്പിലാക്കുമെന്നും ടി നസ്രുദ്ദീൻ ബാക്കിവെച്ച സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. ബഹുമാന്യനായിട്ടുള്ള ഞങ്ങളുടെ എല്ലാമായിരുന്ന ടി നസ്രുദ്ദീൻ സാഹിബ് തുടങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് നല്ല പദ്ധതികളും അതോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് ഗുണപ്രദമായിട്ടുള്ള, എടുത്തു പറയേണ്ടതുണ്ട്, ഒരു വ്യാപാരി മരിച്ചാൽ 10 ലക്ഷം രൂപയും മാറാ രോഗങ്ങളുണ്ടായാൽ 5 ലക്ഷം രൂപയും കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതി, ആശ്വാസ് പദ്ധതി, അത് തുടങ്ങുവാനുള്ള പദ്ധതികളാണ്, തുടക്കമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ കാരണങ്ങളാൽ സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ, അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ, അവരെയെല്ലാം സംഘടനയിലേക്ക് തിരിച്ച് കൊണ്ടുവന്ന് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വ്യാപാരികളെയും ഈ സംഘടനയിൽ അംഗമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിലൂടെയാണ് ജില്ലയിൽ സംഘടനാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ടി നസ്രുദ്ദീനു ശേഷം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എന്ന പ്രത്യേകതയോടെയാണ് അഷ്റഫ് മൂത്തേടത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത്. സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജിജി കെ തോമസ് തിരുവമ്പാടി സ്വദേശിയാണ്. വ്യാപാരികൾക്ക് ഏറെ ദോഷകരമായ ഓൺലൈൻ വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതിനും വാടക കുടിയാൻ നിയമം നടപ്പിലാക്കാനും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രധാനമായും വ്യാപാര മേഖലയിൽ ഇന്ന് ഭീഷണിയായി നിലനിൽക്കുന്ന ഓൺലൈൻ വ്യാപാര മേഖലയും അതുപോലെ വാടക നിടി കുടിയാൻ നിയമമൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നടപടിയാണ് അടിയന്തരമായി ചെയ്തു തീർക്കേണ്ടത്. തിരുവമ്പാടി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് സംഘടനാ നേതാക്കൾക്ക് നൽകിയത്. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.